നമസ്കാരം വീണ്ടും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഇപ്പോഴിതാ ലോകാരോഗ്യ സംഘടന അത്യന്തം അപകടകാരിയെന്ന് വിശേഷിപ്പിച്ച കോവിഡ് വകഭേദം ഒമിക്രോൺ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബെൽജിയത്തിനു പിന്നാലെ ജർമ്മനിയിലും ഇറ്റലിയിലുമായി മൂന്ന് കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് രണ്ട് കേസുകൾ സ്ഥിരീകരിച്ച ബ്രിട്ടൻ കടുത്ത നടപടികളുമായി രംഗത്തെത്തി ഇസ്രായേൽ രാജ്യാതിർത്തികൾ അടച്ചു ബെൽജിയത്തിന് പിന്നാലെ ജർമ്മനിയിൽ രണ്ടു പേരിലും ഇറ്റലിയിൽ ഒരാളിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങളിലും ആശങ്ക ഏറുകയാണ് ജർമ്മനിയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയ പേരിലും ഇറ്റലിയിൽ മൊസാംബിക്കിൽ നിന്നെത്തിയ യാത്രക്കാരനിലുമാണ് ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ബ്രിട്ടനിലും രണ്ട് കേസുകൾ സ്ഥിരീകരിച്ചു ഇതിന് പിന്നാലെ കടകളിലും പൊതുവാഹനങ്ങളിലും ബ്രിട്ടൻ വീണ്ടും മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് പത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ബ്രിട്ടൻ യാത്രാവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരാളിൽ ഒമിക്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ നിലവിൽ ഒരു കേസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒമിക്രോൺ വകഭേദം ബാധിച്ചു എന്ന് സംശയിക്കുന്ന ഏഴു കേസുകൾ രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നാഫ്ലി ബെൻഡറ്റ് പറഞ്ഞു രാജ്യാതിർത്തികൾ അടച്ചതോടെ ഒമിക്രോൺ സ്ഥിരീകരണത്തിന് പിന്നാലെ കടുത്ത നടപടികൾ പ്രഖ്യാപിക്കുന്ന ആദ്യ രാജ്യമായി ഇസ്രയേൽ മാറി ഓസ്ട്രേലിയയിലും ഒമിക്രോൺ സാന്നിധ്യം സംശയിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ചിലരിൽ ഒമിക്രോൺ വകഭേദം ഉള്ളതായി സംശയിക്കുന്നുവെന്ന് ടച്ച് സർക്കാരും വ്യക്തമാക്കി രാജ്യത്ത് ഇതിനോടകം തന്നെ ഒമിക്രോൺ എത്തിയിട്ടുണ്ടാകാമെന്ന് അമേരിക്കയും പ്രതികരിച്ചിട്ടുണ്ട് ആശങ്ക ഏറിയതോടെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് പല രാജ്യങ്ങളും തെക്കൻ കൊറിയ ശ്രീലങ്ക തായ്ലൻഡ് ഒമാൻ ഹംഗറി ഇന്തോനേഷ്യ ട്യൂണീഷ്യ എന്നിവർ പുതിയതായി യാത്രാ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓസ്ട്രിയയും സ്ലോവാക്കിയയും വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി അതേസമയം തന്നെ ഒമിക്രോൺ സ്ഥിരീകരിച്ചതിന്റെ പേരിൽ തങ്ങളെ ശിക്ഷിക്കരുതെന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളോട് ദക്ഷിണാഫ്രിക്ക അഭ്യർത്ഥിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ മാതൃക പിന്തുടർന്ന് വൈറസ് സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ അടിയന്തരമായി തന്നെ നിയന്ത്രിക്കണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു അപകടകാരിയായ പുതിയ വൈറസ് വകഭേദം ഇന്ത്യയിൽ എത്താതെ തടയാൻ സാധ്യമായ എല്ലാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ കത്തിൽ ആവശ്യപ്പെട്ടു കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വിവിധ രാജ്യങ്ങളിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദേശത്ത് നിന്നുള്ളവർ ഏഴു ദിവസം കർശനമായി ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവർ കോവിഡ് പോസിറ്റീവ് ആയാൽ ജനിതക ശ്രേണീകരണത്തിന് സാമ്പിൾ അയക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഡിസംബർ പതിനഞ്ച് മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ സാധാരണ നിലയിലാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ എത്തുന്നവരിൽ അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ യാത്രക്കാരും എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ആർ ടി പി സി ആർ പരിശോധന നടത്തണമെന്നും എയർ സുവിധ പോർട്ടലിൽ സത്യവാങ്മൂലം നൽകണമെന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ട് ഇവർ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ വീണ്ടും ആർ ടി പി സി ആർ പരിശോധന നടത്തണമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു ക്വാറന്റൈൻ തീരുമ്പോഴും ആർ ടി പി സി ആർ പരിശോധന നടത്തണം പുതിയ വകഭേദം കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വിദേശത്ത് നിന്ന് കൂടുതൽ പേർ എത്തുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്